എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ ഒഴിച്ചുകൂട്ടാനും കൊണ്ടാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകൂട്ടാനാണിത്. ഇതിൻ്റെ പേരാണ് മൊളോഷ്യൻ. വളരെ എളുപ്പമാണ്. അപ്പം നമുക്കിനി ഈ കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ മൊളോഷ്യൻ ഉണ്ടാക്കാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ തോരപ്പരിപ്പില്ലേ, തോരപ്പരിപ്പ് വേണം, പച്ചമുളകും വേണം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ മൊളോഷ്യൻ ഉണ്ടാക്കാൻ പോണെ. അപ്പൊ ഞാൻ നമ്മളുടെ തോരപ്പരിപ്പ് കുറച്ച് നേരം ഒരു കുക്കറിൽ ഞാനൊരു കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 20 മിനിറ്റ്. എന്നിട്ട് അതേ കുക്കറിലേക്ക് തന്നെ ഞാൻ നമ്മളുടെ വെള്ളരിക്ക അരിഞ്ഞിട്ടു, തക്കാളി അരിഞ്ഞിട്ടു, പച്ചമുളക് ഇട്ടു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മളുടെ പരിപ്പും വെള്ളരിക്കും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളുടെ കഷ്ണം ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഈ പരിപ്പില്ലേ, ഈ പരിപ്പൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. പരിപ്പ് ഇങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കരുത്, നന്നായിട്ട് ഉടച്ച് എടുക്കണം. ഇത് കഷ്ണം നിങ്ങൾക്ക് കൂടെ ഉടയ്ക്കണമെങ്കിൽ ഉടച്ചോളൂ കേട്ടോ. അതല്ല കഷ്ണമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കഷ്ണം ഉടയ്ക്കാതെ പരിപ്പ് മാത്രമായിട്ട് ഉടച്ചാൽ മതി. അപ്പം നമ്മളുടെ ഇവിടെ ഉടച്ചു കഴിഞ്ഞു. ഇനി ഈ മൊളോഷ്യം എന്ന് പറയുന്നത് കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ. ഒരുപാട് നീട്ടിയെടുക്കുന്ന ഒരു കൂട്ടാനല്ല, കുറച്ചൊന്ന് കുറുകിയിരുന്നാലാണ് ഇതിൻ്റെ സ്വാദം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഇത്ര പോര ഇതിൻ്റെ കൺസിസ്റ്റൻസി, കുറച്ചും കൂടെ നീട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിത് ഇവിടെ ഈ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് നീട്ടിയിട്ടുമില്ല, ഒരുപാട് കുറുകിയിട്ടുമില്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് തിളപ്പിക്കുമ്പോൾ നമ്മൾ പരിപ്പല്ലേ, നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം നീട്ടി ഒഴിച്ചാൽ നമ്മളെന്താ വിചാരിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട്. ഇത് തിളപ്പിക്കാൻ വെച്ച സമയത്തേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ മൊളോഷ്യ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിറച്ചും കറിവേപ്പില ഇടണം കേട്ടോ ഇതിന്. ഇതിന് വേറെ മുളക് പൊടി ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളകൊക്കെ നിങ്ങൾ നോക്കിയിടണം കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു നിറച്ചും. പിന്നെ അവസാനം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ നമ്മളുടെ പച്ച വെളിച്ചെണ്ണം. ഇതാണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റ് മേക്കർ. ഇത് ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ പിന്നെ മൊളോഷ്യം എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ മസ്റ്റായിട്ടും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കണം, നിങ്ങൾ കരുവേപ്പിലയും നിറച്ചുവിടണം. അതാണ് ഇതിന് സ്വാദ് വരുത്തുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ മൊളോഷ്യം എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ഒരു മൊളോഷ്യവും ഒരു മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഊണ് നല്ല കുശാലായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയുക. ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ പേരാണ് ദ വർമാസ്. താങ്ക് യു.